സജ്ജനങ്ങളായ പ്രേക്ഷകർക്കേവർക്കും ഹരിശ്ലോ ഗുരുകുലം പരലോക നിയമങ്ങളിലേക്ക് സ്വാഗതം. പരലോകത്തെ വിവരണങ്ങൾ തുടരുന്നു. 27/4/1981 രേഖപ്പെടുത്തിയത്: പിശാച് നിലനിൽക്കുന്നില്ല. നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരു പിശാച് ഉണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മുടെ പ്രപഞ്ചത്തിൽ പിശാച് ഇല്ലെന്ന് ഞങ്ങൾ പറയട്ടെ, എന്നാൽ എത്രത്തോളം ചീത്ത മനുഷ്യരുണ്ടോ അത്രത്തോളം ചെകുത്താന്മാരുമുണ്ട്. ഇവിടെ പരലോകത്തിൻ്റെ താഴ്ന്ന തലത്തിലും ഭൂമിയിലും ഈ പിശാചുക്കൾ നിങ്ങളുടെ ലോകത്തെ ജീവിക്കാൻ പറ്റാത്ത ഒരു നരകമാക്കി തീർത്തിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു. നല്ല ആത്മാക്കളും ചീത്താത്മാക്കളും വളരെ ദുഷ്ടാത്മാക്കളും. എന്നാൽ ഇവിടെ പരലോകത്തിൽ നല്ല ആത്മാക്കൾ ചീത്ത ആത്മാക്കളുടെ കൂടെയും ദുഷ്ടാത്മാക്കളുടെ കൂടെയും ജീവിക്കില്ല. എല്ലാ നല്ല ആത്മാക്കളും ഒരുമിച്ച്, എല്ലാ ചീത്ത ആത്മാക്കളും ഒരുമിച്ച്, ഏറ്റവും ദുഷ്ടാത്മാക്കളായവർ എല്ലാം ഒരുമിച്ച്. പരലോകത്തിൽ ഒരു ചീത്ത ആത്മാവ് നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു ദുഷ്ടാത്മാവും നിങ്ങളെ വിഡ്ഢിയാകുമെന്ന് ഭയക്കേണ്ടതില്ല. ഇവിടെ എല്ലാ നല്ല ആത്മാക്കളും പരസ്പരം സഹായിച്ച് സഹകരിച്ച് ഐക്യത്തോടെ ജീവിക്കുന്നു. അവർ ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല. ചീത്ത ആത്മാക്കൾ ഒരുമിച്ച് ജീവിച്ച് പരസ്പരം കബളിപ്പിക്കുന്നു. എന്നാൽ തമ്മിൽ തമ്മിൽ അസൂയ, അസത്യം പറയൽ, ചീത്ത വികാരങ്ങൾ എന്നിവയുണ്ട്. അവർ പരസ്പരം ഉപദ്രവിക്കുന്നു. മാനസികമായും അവർ പരസ്പരം പീഡിപ്പിക്കുന്നു. എന്നാൽ പുരോഗതി വേണം എന്നാഗ്രഹിക്കുന്ന ദുഷ്ടാത്മാക്കൾ സഹായത്തിനു വേണ്ടി ഒന്ന് വിളിക്കുകയേ വേണ്ടൂ. ആ വിളി യഥാർത്ഥമാണെങ്കിൽ ഉയർന്ന മണ്ഡലങ്ങളിൽ നിന്നും ഉടനെ സഹായം എത്തിച്ചേരും. ഉയർന്ന മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ദയാലുക്കളായ നിരവധി നല്ല ആത്മാക്കൾ അവരുടെ സഹായത്തിന് ചെല്ലുകയും അവരെ അവരുടെ കഷ്ടപ്പാടിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ഏറ്റവും താഴ്ന്ന മണ്ഡലങ്ങളിലുള്ള ഏറ്റവും ദുഷ്ടരായ ആത്മാക്കൾ ആത്മീയമായി ഉയരാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. കാരണം അവർക്ക് ചുറ്റുമുള്ള ദുഷ്ടാത്മാക്കൾ അവരെ പുരോഗമിക്കാൻ സമ്മതിക്കാതെ കൂടുതൽ ദുഷ്ടന്മാരാക്കാൻ ശ്രമിക്കുന്നു. ദുഷ്ടാത്മാക്കൾ അവരിൽ നിന്നും ഒരു നന്മയും പുറത്തു വരാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് അവർ പുരോഗമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് അസാധ്യമല്ല. ഏറ്റവും ദുഷ്ടരായ ആത്മാക്കൾ പോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പുരോഗമിക്കും. എന്നാൽ ചില ദുഷ്ടാത്മാക്കൾ നൂറ്റാണ്ടുകളോളം ഏറ്റവും താഴ്ന്ന മണ്ഡലത്തിൽ തന്നെ തുടരും. കാരണം അവർക്ക് ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് എത്താനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അത്തരം ആത്മാക്കൾ പുരോഗമിക്കാൻ താൽപ്പര്യമുള്ള ആത്മാക്കളെ തടയുന്നു. കാരണം അവർ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് താഴ്ന്ന മണ്ഡലങ്ങളിൽ നിന്നും പുരോഗമിക്കാൻ വളരെ വിഷമമാണ്. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ അത് അസാധ്യമല്ല. അതുകൊണ്ട് പ്രിയ വായനക്കാരെ, തങ്ങളെപ്പോലെ മറ്റുള്ളവരെയും ദുഷ്ടാത്മാക്കളാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടാത്മാക്കളാണ് യഥാർത്ഥത്തിലുള്ള പിശാചുക്കൾ. മറ്റുള്ളവർ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുഷ്ടാത്മാക്കൾ അവരെ തടയുകയും അവർ ഉയരാതിരിക്കാനായി വളരെയധികം ശ്രമിക്കുകയും ചെയ്യും. ഇനി നമുക്ക് സർവശക്തനായ ഈശ്വരനെക്കുറിച്ച് സംസാരിക്കാം. ഈശ്വരനെപ്പറ്റി നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈശ്വരനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെയും മറ്റ് അനവധി ബ്രഹ്മാണ്ടങ്ങളുടെയും രാജാവ്. ഈശ്വരൻ സ്നേഹം, ദയ, നീതി, ജ്ഞാനം എന്നിവയുടെ നിറകുടമാണ്. ഈശ്വരൻ ഒരിക്കലും ഒരാത്മാവിനെ തെറ്റായി വിധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഏക ഉദ്ദേശം നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക, അങ്ങനെ നിങ്ങളെ സന്തുഷ്ടരാക്കുക എന്നതാണ്. അദ്ദേഹത്തിന് ഏറ്റവും താഴ്ന്ന മണ്ഡലങ്ങളിലും ആത്മാക്കളെ സഹായിക്കാനായി സഹായികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ദയയും സ്നേഹവും ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഏറ്റവും താഴ്ന്ന മണ്ഡലങ്ങളിലെ ഏറ്റവും ദുഷ്ടാത്മാക്കളെപ്പോലും ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈശ്വരനാണ്. 28/4/1981 കുറിപ്പുകൾ. നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യും. ഭൂമിയിലെ നിരവധി ആളുകൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നവരാവട്ടെ അത് ശാശ്വതമായ സമാധാനമാണ്, അതായത് എന്നേക്കുമായി ഉറങ്ങുകയാണ് എന്ന് കരുതുന്നു. എത്ര വഴിതെറ്റിയ ചിന്തയാണത്! പരലോകത്തിൽ ഞങ്ങൾ ഭൂമിയിലേതിനേക്കാൾ കൂടുതൽ സജീവമാണ്. കാരണം ഞങ്ങൾ ദേഹസംബന്ധമായ വേദനകളിൽ നിന്നും മുക്തരാണ്. ഞങ്ങൾ മിക്കവാറും എല്ലായ്പ്പോഴും സന്തുഷ്ടരാണ്. ഞങ്ങളിൽ മിക്കവാറും എല്ലാവരും ഭൗതിക ദേഹത്തിൻ്റെ ഭാരമില്ലാത്ത ആത്മാക്കളാണ്. ഞങ്ങൾ എന്താണോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ പരസ്പരം വഴക്കടിക്കുകയോ പരസ്പരം വേദനിപ്പിക്കുകയോ ചെയ്യില്ല. ഞങ്ങൾ ഒരിക്കലും മോഷ്ടിക്കുകയില്ല. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട് സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പരിപൂർണമായും സ്വതന്ത്രരാണ്. ഒരു സ്വാതന്ത്ര്യം സർവേശ്വരൻ ഞങ്ങൾക്ക് തന്നതാണ്. ഞങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ പഠിക്കുന്നു. ജോലി ചെയ്യാൻ തോന്നുമ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്നു. വിശ്രമിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ വിശ്രമിക്കുന്നു. ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ അത് ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ പ്രാർത്ഥിക്കുന്നു. എന്താണോ ഞങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞങ്ങൾ നിങ്ങളെക്കാൾ സ്വതന്ത്രരാണെന്നല്ലേ? ഞങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലരല്ലേ? നിങ്ങളെപ്പറ്റി പോലും നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയില്ലേ? ഞങ്ങൾ നിങ്ങളോട് എന്തൊക്കെ പറയുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലതാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. അതേസമയം തന്നെ ഞങ്ങൾ പരിപൂർണരല്ലെന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈശ്വരൻ്റെ അടുക്കൽ എത്തിയാൽ മാത്രമേ പൂർണ്ണമായി പരിശുദ്ധരായി തീരുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ മുഴുവനായി മനസ്സിലാക്കാം. പരലോകത്തിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം തരുവാനായി ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭൂമിയിലെ മണ്ഡലത്തിൽ നിന്നും നിങ്ങൾക്ക് പരലോകത്തു നിന്നുമുള്ളതിനേക്കാൾ വേഗത്തിൽ ഉയർന്ന മണ്ഡലത്തിലേക്ക് എത്തുവാൻ കഴിയും. നമ്മുടെ സർവശക്തനായ ഈശ്വരൻ്റെ ചില നിയമങ്ങളുണ്ട്. അവ എല്ലാ ആത്മാക്കളും കർശനമായി പാലിച്ചു വരുന്നവയാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്: നിങ്ങൾ എന്താണോ വിതച്ചത് അത് കൊയ്യും. സർവശക്തനായ ഈശ്വരൻ വളരെ ദയയുള്ളവനും സ്നേഹസമ്പൂർണനുമാണ്. അതുകൊണ്ട് മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ദയയുടെയും ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ ഈശ്വരൻ നിങ്ങൾക്ക് ഒരു ഉപബോധ മനസ്സ് അല്ലെങ്കിൽ മനസാക്ഷി തന്നിട്ടുണ്ട്. ഈ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ വിതച്ചത് കൊയ്യും എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾക്ക് നന്മയുടെ പ്രതിഫലമായി നന്മയും തിന്മയുടെ പ്രതിഫലമായി തിന്മയും ലഭിക്കുന്നു. അനീതി ഇല്ല. നിങ്ങൾ നല്ലതായിരുന്നാൽ നിങ്ങൾക്ക് പരലോകത്തിൽ സന്തോഷം ലഭിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ദ്രോഹം ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സ് നിങ്ങളെ കഷ്ടപ്പെടുത്തും. നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സാണ് നിങ്ങൾക്ക് ഒരു യഥാർത്ഥ നീതി തരുന്നത്, അല്ലാതെ മറ്റാരുമല്ല. നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സ് നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങൾക്ക് നീതി തരുന്നു. നിങ്ങളുടെ ഭൗതിക മനസ്സിന് എന്തുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് ഒട്ടും അറിവുണ്ടായിരിക്കുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ പ്രതിഫലമോ അല്ലെങ്കിൽ ശിക്ഷയോ സ്വയമേവ ലഭിക്കുന്നു. ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം, സർവശക്തനായ ഈശ്വരൻ അങ്ങേയറ്റത്തെ ദയയുള്ളവനും സ്നേഹമുള്ളവനുമാണെന്ന്. അദ്ദേഹം ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യും.